നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, എം ജി റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ നഗരത്തെ പുലിക്കൂട്ടങ്ങൾ കീഴടക്കി. പുലിക്കളി കാണാനായി പൂരനഗരിയിലെത്തിയത് 10,000. വടക്കുംനാഥനെ പ്രദക്ഷിണം വെച്ച പുലികൾ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചു. പുലിക്കളിയുടെ ജില്ലാതല ഓണാഘോഷങ്ങൾക്ക് സമാപനമായി. പുലിക്കളിയിൽ ഇത്തവണയും പുപ്പുലികളും കുട്ടിപ്പുലികളും താരങ്ങളായി. ദൃശ്യവിസ്മയമൊരുക്കിയ നിശ്ചല ദൃശ്യങ്ങൾ ആസ്വാദകരുടെ മനം കവർന്നു. ചേറ്റുവയിൽ 1.5 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. തൊട്ടാപ്പ് സ്വദേശി അർഷാദാണ് അറസ്റ്റിലായത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിരക്ക് കുറച്ചു. പുതുക്കിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. തൃശൂരിൽ സമാപിച്ച ഇന്റർനാഷണൽ ഫുൾ കോൺടാക്ട് മാർഷൽ ആർട്സ് ടൂർണമെന്റിൽ ചെന്നൈ കലയട്ടാങ് സുഡോ അക്കാദമിക്ക് ഓവറോൾ കിരീടം. അയ്യന്തോൾ ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമിയിലെ എം ജെ ബ്രൈറ്റ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ നഗരത്തെ ഒരിക്കൽ കൂടി പുലികൾ കീഴടക്കി. 8 ദേശങ്ങളാണ് ഇത്തവണ പുലിക്കളി മഹോത്സവത്തിൽ പങ്കെടുത്തത്. വൈകിട്ട് 4:40 ആദ്യ പുലിക്കളി സംഘം നടുവിലാൽ ഗണപതിക്ക് തേങ്ങയുടച്ച് സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചതോടെയാണ് പുലിക്കളിക്ക് തുടക്കമായത്. ചെണ്ടയുടെ താളത്തിനൊത്ത് അരമണി കിലുക്കി, കുടവയർ കുലുക്കി ഓരോ പുലി സംഘങ്ങളും പൂരനഗരിയിൽ ആടിത്തിമർത്തു. 8 ടീമുകളും അവതരിപ്പിച്ച വിവിധ നിശ്ചല ദൃശ്യങ്ങൾ പുലിക്കളിക്ക് മിഴിവേകി. പുലിക്കളി വീക്ഷിക്കാനായി സ്ത്രീകളും കുട്ടികളും അടക്കം 10,000 നഗരത്തിലെത്തിയിരുന്നു. പുലിക്കളി TCV തത്സമയം സംപ്രേക്ഷണം ചെയ്തു. നൃത്തമൂർത്തിയായ വടക്കുനാഥനെ പ്രദക്ഷിണം ചെയ്ത് ചുവടുകൾ വെച്ച പുലി നടനം അവിസ്മരണീയമായി. നരൻ നരിയായി ജന്മമെടുത്ത പുലിക്കളിയാട്ടത്തോടെ തൃശൂരിന്റെ ഓണാഘോഷത്തിന് പരിസമാപ്തിയായി. പുലിയായി വീരജന്മം നേടിയവന്റെ പെരുങ്കളിയാട്ട ദിനമായിരുന്നു നാലോണനാളിൽ പ്രകടമായത്. ജീവിതം കൊണ്ട് യാതൊരു വീരത്വവും അവകാശപ്പെടാനില്ലാത്തവർ വർഷത്തിലൊരിക്കൽ പുലിജന്മം പോകി കാവു തീണ്ടുന്നതിന്റെ അമൂർത്ത ഭാവങ്ങളായിരുന്നു പൂരനഗരിയിൽ പ്രകടമായത്. കുടവയറും തടിച്ച ശരീരവും അപഹാസ്യമെന്ന് വിലയിരുത്തുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മുന്നിൽ ഒരു ദിവസത്തെ വീരനായകരായാണ് ഓരോ പുലിജന്മങ്ങളും നിറഞ്ഞാടിയത്. 8 ടീമുകളാണ് ഇത്തവണ പുലിക്കളി മഹോത്സവത്തിൽ ചുവടുവെച്ചെത്തിയത്. പടിഞ്ഞാറേക്കോട്ട ടീമാണ് ആദ്യമായി നടുവിലാൽ ഗണപതിക്ക് തേങ്ങയുടച്ച് സ്വരാജ് റൗണ്ടിൽ നിറഞ്ഞാടിയത്. ഓരോ ടീമുകൾക്കും കൃത്യമായ സമയക്രമം ഇത്തവണ നൽകിയിരുന്നു. പൂരത്തിനു ശേഷം ഏറ്റവും കൂടുതൽ പുരുഷാരം സ്വരാജ് റൗണ്ടിലെത്തിയതിനും ഈ ദിനം സാക്ഷ്യം വഹിച്ചു. അരമണി കിലുക്കിയും കുടവയർ കുലുക്കിയും പുലിക്കൊട്ടും പനന്തേങ്ങയുമെന്ന വായ്ത്താരിയുടെ തളത്തിൽ രൗദ്രഭാവങ്ങളോടെ സംഘനൃത്ത ചുവടുകളോടെ എത്തിയ പുലിക്കൂട്ടങ്ങൾ പൂരനാടിന്റെ ആവേശത്തെ അടയാളപ്പെടുത്തി. പരമ്പരാഗത പുലിവേഷങ്ങളായ പട്ടയും പുള്ളിയും വേഷങ്ങൾക്കൊപ്പം കരിമ്പുലികളും ഫ്ലൂറസൻ പുലികളും ബോഡി ആർട്ടിന്റെ അപാര സാധ്യതകളെ പുലിക്കളിയിൽ സന്നിവേശിപ്പിച്ചു. പൂരനഗരിയിൽ തടിച്ചുകൂടിയ ജനസാഗരത്തെ തങ്ങളുടെ പ്രാകൃതമായ വേഷഭൂഷാദികളോടെയും ഗോത്രവർഗ സംസ്കാരത്തിന്റെ തുടിതാളങ്ങളോടെയും വിരുന്നൂട്ടിക്കൊണ്ടാണ് ഓരോ പുലിസംഘങ്ങളും കടന്നുപോയത്. കാടിളക്കി വന്ന പുലിക്കൂട്ടങ്ങൾ തേക്കിൻകാടിനു ചുറ്റും അലറിയാർത്തതോടെ പൂരനഗരി പുലിനഗരിയായി മാറി. പുലിക്കൊട്ടും പുലിവണ്ടികളും നിശ്ചല ദൃശ്യങ്ങളും ഓരോ ടീമിനും അകമ്പടിയായി. ന്യൂസ് ഡെസ്ക്, TCV. പുലിക്കളിയിൽ ഇത്തവണ പുപ്പുലിയെയും കുട്ടിപ്പുലിയെയും അവതരിപ്പിച്ചത് കോട്ടപ്പുറം സെന്ററായിരുന്നു. 180 കിലോ തൂക്കമുള്ള ജിംസൺ എന്ന ഭീമൻ പുലിയും 7 വയസ്സുകാരനായ അഭിഷേക് എന്ന കുരുന്നും കോട്ടപ്പുറം സെന്ററിന്റെ സവിശേഷതയായി. ഉയരം കുറവാണെങ്കിലും വയറിന്റെ കാര്യത്തിൽ ജിംസൺ എന്ന പുപ്പുലി ആരെയും തോൽപ്പിച്ചു കളയും. വയറും ശരീരവും കണ്ടാൽ യവൻ പുലിയാണ് കേട്ട എന്ന് ആരും സമ്മതിക്കും. തൃശൂർ മിഷ്യൻകോട്ടൈ സ്വദേശിയായ ജിംസൺ ആദ്യമായാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. ശരീരം പലപ്പോഴും ഒരു ഭാരമായും ബാധ്യതയായും മാറാറുണ്ടെങ്കിലും പുലിക്കളി ദിവസം ജിംസൺ എന്ന പുലിക്കുട്ടിക്ക് ലഭിച്ചത് വീരപരിവേഷമാണ്. ഒപ്പം നിന്ന് സെൽഫി എടുക്കാനും പുപ്പുലിയെ മൊബൈൽ ക്യാമറയിൽ പകർത്താനും സ്ത്രീകളടക്കമുള്ളവർ മത്സരിക്കുകയായിരുന്നു. മിഷൻ കോട്ടേഴ്സിൽ ഐസ്ക്രീം ബിസിനസ് നടത്തുന്ന ജിംസന്റെ ശരീരത്തിൽ പുലിക്കളിയുടെ പാരമ്പര്യ തനിമയുള്ള പട്ടവേഷം വരച്ചു പിടിപ്പിക്കാനായി മണിക്കൂറുകളുടെ അധ്വാനമാണ് വേണ്ടിവന്നത്. അരമണിയുടെ കാര്യത്തിലാണ് അടുത്ത പ്രതിസന്ധി നേരിട്ടത്. ഒടുവിൽ 2 അരമണി കൂട്ടിക്കെട്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. സ്വതവെ വയറൻ പുലികൾ ഏറെയുണ്ടായിരുന്ന കോട്ടപ്പുറം സെന്ററിന്റെ പെരുവയറൻ പുലിയായി ആദ്യ വരവിൽ തന്നെ ജിംസൺ താരമായി മാറി. വരവറിയിച്ച പുലിയൊരുക്കമായിരുന്നു കുട്ടിപുലിയായ അഭിഷേകിനെയും ശ്രദ്ധേയനാക്കിയത്. മനക്കൊടി സെന്റ് തോമസ് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിഷേക് പുള്ളിപ്പുലിയായാണ് വേഷമിട്ടത്. അച്ഛൻ വിനോദിന്റെ പിന്തുണയോടെയാണ് അഭിഷേക് പുലിക്കളിയിലെ കുട്ടിതാരമാകാൻ എത്തിയത്. പെരുവയറൻ പുലികളടക്കമുള്ള പുപ്പുലികളുടെ മടയിൽ നിന്നും ആദ്യമായി വേഷം കെട്ടുന്നതിന്റെ കൗതുകത്തോടെയാണ് മാൻകുട്ടിയുടെ നിഷ്കളങ്കതയുള്ള ഈ കുട്ടിപ്പുലി പുലിജന്മമായി തകർത്താടാനെത്തിയത്. TCV ന്യൂസ്, തൃശൂർ.
പ്രായം തളർത്താത്ത പുലിവീര്യവുമായി ഇത്തവണയും ചാത്തുണ്ണി പുലിയിറങ്ങി ചിട്ടയായ പുലിച്ചുവടുകളുമായി. ഇത് ചാത്തുണ്ണിപ്പുലി. തൃശൂർക്കാർക്ക് ചാത്തുണ്ണിപ്പുലിയെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ആവശ്യമില്ല. പുലിക്കളിക്കായി 59-ാം വർഷമാണ് ചാത്തുണ്ണി വേഷം കെട്ടിയത്. വിവിധ ദേശങ്ങൾക്ക് വേണ്ടി പുലിവേഷം കെട്ടിയിട്ടുണ്ടെങ്കിലും ഇത്തവണ പടിഞ്ഞാറേക്കോട്ട വിഭാഗത്തിന് വേണ്ടിയാണ് ചാത്തുണ്ണിപ്പുലി ഇറങ്ങിയത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചാത്തുണ്ണിക്ക് പുലിവേഷമണിയാൻ പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട്. 41 ദിവസം വ്രതമെടുത്ത ശേഷമാണ് ചാത്തുണ്ണി പുലിവേഷമണിയുക. എന്നാൽ വർഷങ്ങൾ മാറി മാറി വന്നപ്പോൾ പുലിച്ചുവടുകളിലെ തനിമ നഷ്ടപ്പെടുന്നുവെന്ന പരിഭവം ചാത്തുണ്ണിപ്പുലിക്കുണ്ട്. പുലിച്ചുവടുകളിൽ തനിമ കാത്തുസൂക്ഷിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ചാത്തുണ്ണി. 60-ാം വർഷവും പൂരനഗരിയിൽ അരമണിക്കിലുക്കി ചുവടുവയ്ക്കാൻ എത്തുമെന്ന പ്രതീക്ഷയോടെയാണ് ഇത്തവണയും ചാത്തുണ്ണിപ്പുലി ചുവടുകൾ വെച്ചത്. ദൃശ്യവിസ്മയമൊരുക്കി അവതരിപ്പിച്ച നിശ്ചല ദൃശ്യങ്ങൾ പുലിക്കളിയിൽ ആസ്വാദകരുടെ മനം കവർന്നു. അണിയറയിൽ മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഓരോ നിശ്ചല ദൃശ്യങ്ങളും കാണികൾക്ക് വർണ്ണക്കാഴ്ചകൾ സമ്മാനിച്ചത്. പുരാണകഥകളെയും സമകാലീന വിഷയങ്ങളെയും മുൻനിർത്തിയുള്ള പ്ലോട്ടുകളായിരുന്നു ഓരോ ടീമുകളും അവതരിപ്പിച്ചത്. സരസ്വതീദേവിയും രുദ്രഗണപതിയും മഹാഗണപതിയും കാളിയും വലിയ പുലിമുഖവും പാർത്ഥസാരഥിയുമെല്ലാം വിവിധ ദേശങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളിൽ സ്ഥാനം പിടിച്ചു. തൃശൂർ പൂരത്തിന് സമാപനമായി തിരുവമ്പാടി പാറമേക്കാവ് ദേവിമാർ വടക്കുന്നാഥന് മുന്നിൽ ഉപചാരം ചൊല്ലുന്ന ഭക്തിനിർഭരമായ കാഴ്ചയൊരുക്കിയുള്ള നായ്ക്കനാൽ വിഭാഗത്തിന്റെ നിശ്ചല ദൃശ്യം ഏറെ ശ്രദ്ധേയമായി. പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള പ്ലോട്ടും വ്യത്യസ്ത കാഴ്ചയൊരുക്കി. ഓരോ ദേശക്കാരും പരമരഹസ്യമായി നിർമ്മിച്ച നിശ്ചല ദൃശ്യങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് കാണികൾ നോക്കിക്കണ്ടത്. വെളിച്ചക്രമീകരണങ്ങളോടെ നഗരവീഥികളിലൂടെ ഒഴുകി നീങ്ങിയ ടാബ്ലോകൾ ശില്പചാരുതയുടെയും ആശയ ഭംഗിയുടെയും നിറക്കാഴ്ചകളാണ് ഓരോ ആസ്വാദകനും സമ്മാനിച്ചത്. ടിസിയു ന്യൂസ്, തൃശൂർ. പാരമ്പര്യ പുലിച്ചുകൂടുകൾക്കൊപ്പം മികച്ച മുന്നൊരുക്കങ്ങളുമായാണ് നീരജ് എന്ന ഈ കുട്ടിപ്പുലി നഗരം കീഴടക്കാൻ ഇറങ്ങിയത്. കോലഴി ചിന്മയ സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പു എന്ന നീരജ്. കഴിഞ്ഞ തവണ നായ്ക്കനാൽ ദേശത്തിനു വേണ്ടി അച്ഛൻ കടവത്ത് ബാലകൃഷ്ണനൊപ്പമാണ് നീരജ് കന്നി പുലിവേഷം കെട്ടിയിറങ്ങിയത്. ഇത്തവണ ശാരീരിക ബുദ്ധിമുട്ട് മൂലം അച്ഛൻ പിന്മാറിയിട്ടും പുലിക്കളിയോടുള്ള തികഞ്ഞ താല്പര്യവും ആവേശവും ഒന്നും മാത്രമാണ് നീരജിനെ പുലിവേഷം കെട്ടാൻ പ്രേരിപ്പിച്ചത്. പൂങ്കുന്നം ദേശത്തിനായാണ് നീരജ് ഇക്കുറി പുലിച്ചുവടുകൾ വെച്ചത്. പുലിയൊരുക്കങ്ങൾക്കായി പൂങ്കുന്നം ദേശം പുലിമടയിൽ മറ്റു മുതിർന്ന പുലികൾക്കൊപ്പം വളരെ ഉത്സാഹവാനായാണ് നീരജ് അണിനിരുന്നത്. കഴിഞ്ഞ തവണ ഏറ്റവും പ്രായം ചെന്ന ചാത്തുണ്ണിപ്പുലിക്കൊപ്പമായിരുന്നു അരങ്ങേറ്റമെന്നതിലും നീരജിന് സന്തോഷമേറെയാണ്. പുലിയൊരുക്കങ്ങൾ കാണാനെത്തിയ അച്ഛനും കുഞ്ഞു പെങ്ങൾക്കും മുമ്പിൽ പുലിച്ചുവടുകൾ കാട്ടിക്കൊടുക്കാനും നീരജ് മടിച്ചില്ല. ജനസഹസ്രങ്ങൾ നിറഞ്ഞ നഗരവീഥികളിലൂടെ പുലിത്താളത്തിനൊപ്പം അരമണകിലുക്കി ചുവടുകൾ വെച്ച നീരജിലെ പുലിയാവേശം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ്. വരും വർഷങ്ങളിലും തൃശൂരിന്റെ സിരകളിൽ അലിഞ്ഞു ചേർന്ന പുലിക്കളി മഹോത്സവത്തിൽ പുലിവേഷം കെട്ടിയാടാനായി. സുധീർ എന്ന ദേശീയപുലിയുടെ സ്മരണയുമായാണ് ഇത്തവണ പൂത്തോൾ ദേശത്തു നിന്ന് പുലിക്കൂട്ടങ്ങൾ ഇറങ്ങിയത്. 2012-ലാണ് പൂത്തോൾ ദേശം അവസാനമായി പുലിക്കളിക്കിറങ്ങിയത്. പിന്നീട് നിന്നുപോയ പുലിക്കളിക്ക് പൂത്തോൾ ദേശം ഇത്തവണ ഇറങ്ങിയത് മുൻ വർഷങ്ങളിൽ പുലിവേഷമിട്ട സുധീറിന് പ്രണാമമർപ്പിച്ചാണ്. പൂത്തോൾ ദേശത്തു നിന്ന് പുലിക്കളിയുണ്ടെങ്കിൽ പുലിക്കൂട്ടങ്ങളുടെ നടുവിൽ എന്നും സുധീർ ഉണ്ടായിരുന്നു. 20 വർഷത്തിലധികം പൂത്തോൾ ദേശത്തിനു വേണ്ടി പുലിവേഷം കെട്ടിയ സുധീർ അടുത്തിടെയാണ് മരിച്ചത്. 2012 ശേഷം നിന്നുപോയ പുലിക്കളി, അതിനാൽ തന്നെ പൂത്തോൾ ദേശം 42-ഓളം വരുന്ന യുവാക്കൾ ഏറ്റെടുത്ത് തങ്ങളുടെ സുഹൃത്തിൻ്റെ സ്മരണയ്ക്കായി സമർപ്പിക്കുകയായിരുന്നു. അച്ഛൻ എന്നും സ്നേഹിച്ചിരുന്ന പുലിക്കളിയും പുലിവേഷവും തന്നിലൂടെ നിലനിർത്താൻ ഇത്തവണ സുധീരൻ്റെ മകൻ ചന്തുവും പൂത്തോൾ ദേശത്തിനു വേണ്ടി പുലിവേഷം കെട്ടി. 20 വർഷത്തിലധികം പുലിവേഷം കെട്ടിയ സുധീരന് പൂത്തോൾ ദേശം പുലിക്കളിക്ക് ഇറങ്ങാതിരുന്നത് വലിയ വിഷമമുണ്ടായിരുന്നു. സുഹൃത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തങ്ങളിലൂടെ നിറവേറ്റാൻ കൂടിയാണ് ഇത്തവണ പൂത്തോൾ ദേശത്തെ യുവാക്കൾ പുലിക്കളിക്കിറങ്ങിയത്. പുലിക്കളിയിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം സുധീരന്റെ കുടുംബത്തിന് നൽകാനും കൂടിയാണ് പൂത്തോൾ ദേശത്തിന്റെ ഇത്തവണത്തെ പുലിക്കളി എന്ന് സംഘാടകർ പറയുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബാലികാല സുഹൃത്ത് 20 കൊല്ലമായിട്ട് കണ്ടിന്യൂ ആയിട്ട് വേഷമുള്ള ആളവൻ. അപ്പൊ അവൻ മരണപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു പുലിക്കളി പിന്നെ ഈ കൊല്ലം പരിപാടി ഞങ്ങൾ 2012-ഓടുകൂടി സ്റ്റോപ്പ് ചെയ്തോ. ഇപ്പൊ അവൻ മരിച്ചതിന് ശേഷം അവന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊല്ലം ഇറക്കണത്. വീണ്ടും നമ്മൾ കമ്മിറ്റിക്കാർ ഒരു തുക നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾ ഇട്ടിട്ട് ഒരു തുക അവരെ വീട്ടിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി നമ്മൾ മനസ്സിലുണ്ട്. പുലിക്കളിയെ ഏറെ സ്നേഹിച്ചിരുന്ന സുധീരന് പ്രണാമമർപ്പിച്ച് നടത്തിയ പൂത്തോൾ ദേശത്തിന്റെ പുലിക്കളി
സുഹൃത്ത് ബന്ധത്തിന്റെ ആഴം കൂടി വിളിച്ചോതിയതായിരുന്നു. ന്യൂസ് ഡെസ്ക്, ടിസിവി. മറ്റു വാർത്തകളിലേക്ക്. ചേറ്റുവയിൽ 1.5 കിലോ കഞ്ചാവുമായി യുവാവിനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചവക്കാട് തൊട്ടാപ്പ് സ്വദേശി വലിയകത്ത് വീട്ടിൽ അർഷാദാണ് അറസ്റ്റിലായത്. ഇന്ന് വൈകിട്ട് ചേറ്റുവ കടവിൽ കള്ള് ഷാപ്പിന് സമീപത്തു നിന്നാണ് കഞ്ചാവുമായി അർഷാദ് പിടിയിലായത്. ചേറ്റുവ വാടാനപ്പള്ളി മേഖലയിലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കഞ്ചാവ് വിതരണം ചെയ്യുന്നയാളാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വലപ്പാട് സിഐ ആർ രതീഷ് കുമാർ, വാടാനപ്പള്ളി എസ്ഐ എസ് അഭിലാഷ് കുമാർ, വലപ്പാട് എസ്ഐ എംപി മുഹമ്മദ് റാഫി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്ന് ചാവക്കാട് സുനാമി കോളനിയിൽ കൊണ്ടുവരുന്ന കഞ്ചാവാണ് അർഷാദ് ചേറ്റുവയിൽ എത്തിച്ചതെന്ന് സിഐ ആർ രതീഷ് കുമാർ പറഞ്ഞു. കഞ്ചാവ് ഉപയോഗിക്കുന്ന യുവാക്കളും വിദ്യാർത്ഥികളും പിന്നീട് ഇതിന്റെ വിൽപ്പനക്കാരായി മാറുകയാണെന്നും പോലീസ് പറഞ്ഞു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിരക്ക് കുറച്ചു. പുതുക്കിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ബസ്, ട്രക്ക്, ബഹുചക്ര വാഹനങ്ങൾ എന്നിവയുടെ നിരക്കിൽ 5 രൂപ മുതൽ 15 രൂപ വരെയാണ് കുറച്ചിരിക്കുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് ഏറെ ഗുണപ്രദമാകുന്ന കാർ, ജീപ്പ്, ചെറുകിട ഭാരവാഹനങ്ങളുടെ നിരക്കിൽ കുറവ് വരുത്തിയിട്ടില്ല. കേന്ദ്ര ധനകാര്യ വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ മൊത്തവില സൂചികയിലെ വ്യതിയാനമാണ് ടോൾ നിരക്കിൽ കുറവുണ്ടാകാൻ കാരണം. പുതുക്കിയ നിരക്ക് ടോൾ പ്ലാസയിൽ പ്രസിദ്ധപ്പെടുത്തി. ബഹുചക്ര വാഹനങ്ങൾക്ക് ഒരു യാത്രയ്ക്ക് 375 രൂപയിൽ നിന്ന് 365 രൂപയായും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 565 രൂപയിൽ നിന്ന് 550 രൂപയായും കുറഞ്ഞു. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് ഒരു യാത്രയ്ക്ക് 235 നിന്ന് 230 ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 350 നിന്ന് 340 രൂപയായും കുറഞ്ഞിട്ടുണ്ട്. ചെറുകിട ഭാരവാഹനങ്ങൾക്ക് ഒരു യാത്രയ്ക്ക് കുറവ് വന്നിട്ടില്ല. എന്നാൽ ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 175 രൂപയിൽ നിന്ന് 170 രൂപയാക്കിയിട്ടുണ്ട്. കാറ്, വാൻ, ജീപ്പ് എന്നിവയ്ക്ക് ടോൾ നിരക്കിൽ വ്യത്യാസമില്ല. മണ്ണുത്തി മുതൽ ഇടപ്പള്ളി വരെയുള്ള 65 കിലോമീറ്റർ ദൂരത്തിനാണ് പുതുക്കിയ ടോൾ നിരക്ക് ബാധകമാകുന്നത്. തൃശൂരിൽ സംഘടിപ്പിച്ച ഇന്റർനാഷണൽ ഫുൾ കോൺടാക്ട് മാർഷൽ ആർട്സ് ടൂർണമെന്റ് സമാപിച്ചു. 54 പോയിന്റ് നേടി ചെന്നൈ കലൈട്ടാങ് സുഡോ അക്കാദമി ഓവറോൾ കിരീടം നേടി. അയ്യന്തോൾ ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമിയിലെ എം ജെ ബ്രൈറ്റ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ, ശ്രീലങ്ക, ഭൂട്ടാൻ, മലേഷ്യ, മൌറീഷ്യസ്, ഇറാൻ, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായി 300+ കായിക താരങ്ങൾ പങ്കെടുത്തു. അയ്യന്തോൾ ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിലാണ് 3 ദിവസമായി ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. തറമ്പിൽ രാമകൃഷ്ണ എംഎൽഎ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. പി എ മാധവൻ എംഎൽഎ മുഖ്യാതിഥിയായിരുന്നു. അന്താരാഷ്ട്ര മുൻ ഫുട്ബോൾ താരം സി വി പാപ്പച്ചൻ, സി എൻ ഗോവിന്ദൻകുട്ടി, സുനിൽ ലാലൂർ, നരസിംഹൻ, ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ യു സന്തോഷ് കുമാർ, സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സഹകരണ നിയമങ്ങളിലും ചട്ടങ്ങളിലും സമഗ്രമായ ഭേദഗതി വരുത്തുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു. ഏങ്ങണ്ടിയൂർ കർഷക സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഏത്തായിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാനപരമായി സംസ്ഥാനത്ത് സഹകരണ മേഖല ശക്തി പ്രാപിച്ചു വരികയാണ്. രാഷ്ട്രീയ തരംതിരിവ് നോക്കിയല്ല, മറിച്ച് അർഹതപ്പെട്ടവർക്ക് സ്ഥലവും കെട്ടിടവും ഉദ്യോഗസ്ഥരെയും നൽകി സഹകരണ ബാങ്കിന്റെ വളർച്ചയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനങ്ങളുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും സഹകരണ വകുപ്പ് ഇടപെട്ട് തുല്യനീതി ഉറപ്പുവരുത്തും. സഹകരണ മേഖലയുടെ വളർച്ചയ്ക്ക് പിന്തുണ നൽകിയ നിർധനർക്കായി ലാഭത്തിന്റെ ഒരു ഭാഗം നീക്കിവയ്ക്കുമെന്നും മന്ത്രി പറഞ്ഞു. കെ വി അബ്ദുൾ ഖാദർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. മികച്ച കർഷകർക്കുള്ള അവാർഡുകൾ എം എൽ എ വിതരണം ചെയ്തു. ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ സി വി ശശിധരൻ, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുൾ സലാം എന്നിവർ മുഖ്യാതിഥികളായി. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം സി എം നൌഷാദ്, എം എ ഹാരിസ് ബാബു, പ്രൊഫസർ കെ യു അരുണൻ എന്നിവർ സംസാരിച്ചു. കാർഷിക സെമിനാറിന് ലിംക വേൾഡ് റെക്കോർഡ് ജേതാവ് ഗോപു കൊടുങ്ങല്ലൂർ നേതൃത്വം നൽകി. ചേലക്കര ചിറങ്കോണത്ത് തെങ്ങിൽ നിന്ന് വീണ് തെങ്ങുകയറ്റ തൊഴിലാളി മരിച്ചു. പള്ളിക്കര പടിയ വീട്ടിൽ 47 വയസ്സുള്ള ഹരിദാസാണ് മരിച്ചത്. തേങ്ങയിടാനായി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങിൽ കയറിയപ്പോഴായിരുന്നു അപകടം. ഉടനെ ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മുളകുന്നത്താവ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ധനവില കുറച്ചു. പെട്രോളിന് 2 രൂപയും ഡീസലിന് 50 പൈസയും കുറച്ചു. പുതുക്കിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. പച്ചക്കറികൾ വലിയ തോതിൽ കൃഷി ചെയ്ത് സുസ്ഥിരമായ വിപണി ഉറപ്പിക്കാനാണ് കേരളം പഠിക്കേണ്ടതെന്ന് തോമസ് ഐസക് എം എൽ എ പറഞ്ഞു. പുതുക്കാട് മണ്ഡലത്തിലെ പച്ചക്കറി തോട്ടങ്ങൾ സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പച്ചക്കറി വാണിജ്യാടിസ്ഥാനത്തിൽ ലാഭകരമായി കൃഷി ചെയ്യാനാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പുതുക്കാട് മണ്ഡലത്തിലെ കർഷകരെന്നും കേരളത്തിന് അത് മാതൃകയാണെന്നും എം എൽ എ പറഞ്ഞു. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ, ഭരത, മംഗലം തണ്ട് മേഖലയിൽ 50 ഏക്കറോളം സ്ഥലത്താണ് യുവാക്കൾ കൃഷി ഇറക്കിയിരിക്കുന്നത്. സുസ്ഥിര പുതുക്കാട് വികസന പദ്ധതിയെ അടുത്തറിയുന്നതിനായാണ് തോമസ് ഐസക് എത്തിയത്. മേഖലയിലെ ഹൈടെക് സ്കൂളുകളും എം എൽ എ സന്ദർശിച്ചു. പ്രൊഫസർ സി രവീന്ദ്രനാഥ് എം എൽ എയും തോമസ് ഐസക്കിനോടൊപ്പം ഉണ്ടായിരുന്നു.
വിയൂർ ജയിലിലെ സഹതടവുകാരനെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ മുഖത്തും മറ്റും പരിക്കേറ്റ മട്ടാഞ്ചേരി സ്വദേശി സാധികനെ മുളകുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഞ്ചാവ് കേസിൽ റിമാൻഡിലായ സാധികനെ ടി പി വധക്കേസിലെ പ്രതികളായ കൊടി സുനി, അനൂപ്, ഷാഫി എന്നിവർ നേരത്തെ മർദ്ദിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ജയിൽ അധികൃതർക്ക് പരാതി നൽകിയതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് മൂവരും ചേർന്ന് സാധികനെ മർദ്ദിച്ചത്. ജയിൽ അധികൃതരുടെ പരാതിയിൽ ഇവർക്കെതിരെ വിയൂർ പോലീസ് കേസെടുത്തു. ഷൊർണൂർ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്നതിനിടെ തലക്കടിയേറ്റ് മുളകുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തമിഴ്നാട് തിരുവായൂർ സ്വദേശി കണ്ണനാണ് മരിച്ചത്. ആഗസ്റ്റ് 4 മാനസിക രോഗിയായ മധ്യവയസ്കൻ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്നവരെ തലക്കടിച്ചത്. ഒരാൾ സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു. മലയാളികളുടെ പുരോഗമനം ചെരുപ്പ് പോലെയായി മാറിയെന്ന് പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള മീഡിയ അക്കാദമി തൃശൂരിൽ സംഘടിപ്പിച്ച കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അനുസ്മരണ സമ്മേളനത്തിൽ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അരാജകത്വം സൃഷ്ടിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം പാലിക്കണം. വിശ്വാസ്യതയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ കൈമുതലെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള മീഡിയ അക്കാദമി ചെയർമാൻ സെർജി ആന്റണി അധ്യക്ഷത വഹിച്ചു. തെർമൽ രാമകൃഷ്ണ എംഎൽഎ, എൻ പി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത നെല്ലായി നോർത്ത് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷയ്ക്ക് പിറകിൽ കാറടിച്ച് 4 പരിക്കേറ്റു. വാടാനപ്പള്ളി സ്വദേശികളായ അജയകുമാർ, ആൽവിഷ, ഉഷാകുമാരി, ആൽവിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നെല്ലായി ജീവൻ രക്ഷാവേദി പ്രവർത്തകർ കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര വാസുപുരത്ത് ബി ജെ പി പ്രവർത്തകൻ അഭിലാഷ് കൊല്ലപ്പെട്ട കേസിൽ ഒരു പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്തു. 6 വാസുപുരം സ്വദേശി പുളിനാട്ട് സന്ദീപനെയാണ് കൊടകര സി ഐ സി സുന്ദരൻ പുതുക്കാട് നിന്ന് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6. തൃശൂർ റൂറൽ എസ് പി ആയി കാർത്തികനെ നിയമിച്ചു. നിലവിലെ റൂറൽ എസ് പി എൻ വിജയകുമാറിനെ പാലക്കാട്ടേക്ക് സ്ഥലം മാറ്റി. അരനാട്ടുകര നേതാജി സോക്കർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ചാലക്കുടി മേച്ചേരി ട്രാവൽസ് ജേതാക്കളായി. അയ്യന്തോൾ ബർഗർ വേൾഡിനെ 1-2 തോൽപ്പിച്ചാണ് ചാലക്കുടി കിരീടം നേടിയത്. വിജയികൾക്ക് മേയർ രാജഞ്ചേപ്പല്ലൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുൻമേയർ ജോസ് കാട്ടുകാരൻ, ഫുട്ബോൾ താരങ്ങളായിരുന്ന വിക്ടർ മഞ്ഞില, സി ഡി ഫ്രാൻസിസ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് പി എ പുരുഷോത്തമൻ, കൌൺസിലർ ഫ്രാൻസിസ് തേറാട്ടിൽ, യു പി ജോണി, എൻ സി ചുമ്മാർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ലളിതകലാ അക്കാദമിയിൽ ചുമർചിത്ര കലാകാരൻ സരൺസ് ഗുരുവായൂരും ശിഷ്യരും ചേർന്നൊരുക്കിയ ചുമർചിത്ര പ്രദർശനം വർണ്ണോന്മലിനിയം ശ്രദ്ധേയമാകുന്നു. വർണ്ണരാഗം ആർട്സ് സെന്ററിൽ സംഘടിപ്പിച്ച 3 ചിത്രകലാ ക്യാമ്പിൽ സരൺസ് ഗുരുവായൂരും 30 ചേർന്ന് വർണ്ണങ്ങളും വരകളും കൊണ്ട് സൃഷ്ടിച്ച 62 മാസ്മരിക സൃഷ്ടികളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെ നിരവധി ശിഷ്യരുള്ള സരൺസ് ഗുരുവായൂർ വിവിധ മതങ്ങളിലെ ആശയങ്ങൾ കോർത്തിണക്കി ചുമർചിത്ര കലയിലേക്ക് ആവാഹിച്ച് നടത്തിയിട്ടുള്ള സൃഷ്ടി പരീക്ഷണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. പ്രകൃതിദത്ത നിറങ്ങൾക്കൊപ്പം സിന്തറ്റിക് വർണ്ണങ്ങൾ ഉപയോഗിച്ച് ക്യാൻവാസിലാണ് ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രദോഷ നൃത്തം, ഗജേന്ദ്ര മോക്ഷം, പരബ്രഹ്മം, മക്കാമദീന, ലാസ്റ്റ് സപ്പർ, തിരുഹൃദയം തുടങ്ങിയവ പ്രധാന സൃഷ്ടികളാണ്. പുതിയ തലമുറയിലേക്ക് പാരമ്പര്യ ചിത്രകലയുടെ വെളിച്ചം പകരുന്ന പ്രദർശനം ചുമർചിത്രകലയിലേക്ക് ആസ്വാദകരെ ആകർഷിക്കുന്നതിനും അടുത്തറിയുന്നതിനും സഹായിക്കും. കൊച്ചു കലാകാരന്മാർ മുതൽ മുതിർന്നവർ വരെ സൃഷ്ടിച്ച പ്രദർശനം വ്യാഴാഴ്ച വരെ തുടരും. പൊങ്ങണങ്ങാട് നെല്ലിക്കാട് മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഒരാൾക്ക് മഴകൊണ്ട് തലയ്ക്ക് വെട്ടേറ്റു. പൊങ്ങണങ്ങാട് സ്വദേശി കരുമാമ്പറമ്പിൽ സുധീഷിനാണ് വെട്ടേറ്റത്. തടയാൻ ശ്രമിച്ച സുഹൃത്ത് മങ്ങാട്ട് ഞാലിൽ സാജുവിന് മർദ്ദനമേറ്റു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ പ്രതിയായ കൈസർ എന്ന അശ്വിനെതിരെ വിയൂർ പോലീസ് കേസെടുത്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് അരങ്ങേറിയ മുക്കാട്ടുകര ദേശകുമാട്ടി ആവേശം വാരിവിതറി. വാദ്യമേളക്കൊഴുപ്പിൽ നിറഞ്ഞാടിയ കുമ്മാട്ടിക്കൂട്ടങ്ങൾ കാണികളുടെ മനം കവർന്നു. തള്ള, ഹനുമാൻ, ശ്രീകൃഷ്ണൻ, കാട്ടാളം തുടങ്ങിയ വേഷങ്ങൾ അണിഞ്ഞാണ് കുമ്മാട്ടിക്കൂട്ടം ഇറങ്ങിയത്. കുമ്മാട്ടികളോടൊപ്പം ഉണ്ടായിരുന്ന ഫാൻസി വേഷം, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയും ഏറെ ആകർഷകമായി. ശിങ്കാരിമേളം, നാസിക് ഡോൾ, നാഗസ്വരം എന്നീ വാദ്യമേളങ്ങൾ കുമ്മാട്ടിക്ക് അകമ്പടിയായി. മുക്കാട്ടുകര ദേശകുമാട്ടി പ്രസിഡന്റ് ജയപാലൻ, രക്ഷാധികാരികളായ രാജൻ കോച്ചാട്ടിൽ, പ്രദീപ് മുക്കാട്ടുകര, സെക്രട്ടറി സുമേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കൊരട്ടിയിൽ പണം വെച്ച് ചീട്ടുകളിച്ച 20 സംഘത്തെ ചാലക്കുടി DYSP കെ കെ രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 23,000 കണ്ടെടുത്തു. ഇനി വാണിജ്യം. പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുത്തൻ ഭാവുകത്വം പകർന്ന് ഫെതർ ടച്ച് ബ്യൂട്ടി സ്പായുടെ 2 ബ്രാഞ്ച് തൃപ്രയാറിൽ പ്രവർത്തനം ആരംഭിച്ചു.
തൃപ്രയർ ക്ഷേത്രം റോഡിൽ ലക്കി ഹോം പ്ലാസയിലെ രണ്ടാം നിലയിൽ പ്രവർത്തനമാരംഭിച്ച ഫെദർ ടച്ച് ബ്യൂട്ടി സ്പായുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം രാജീവ് പിള്ള നിർവഹിച്ചു. ഫെദർ ടച്ച് ബ്യൂട്ടി സ്പാ ഉടമകളായ പി എ ഹരിദാസ്, എ പി പ്രജിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സൗത്ത് ഇന്ത്യൻ പുരുഷ സങ്കല്പങ്ങൾക്ക് ചമയകലകളിൽ തനത് മാന്ത്രിക സ്പർശമേകുന്ന നിറസാന്നിധ്യമാണ് ഫെദർ ടച്ച് ബ്യൂട്ടി സ്പാ. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നിറച്ചാർത്ത് പകരുന്ന ഒട്ടേറെ വ്യത്യസ്ത പാക്കേജുകളാണ് ഉപഭോക്താക്കൾക്കായി ഫെദർ ടച്ച് ബ്യൂട്ടി സ്പായിൽ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്ത ഹെയർ സ്റ്റൈലുകൾ, ഹെയർ ട്രീറ്റ്മെന്റുകൾ, ഫേഷ്യൽസ്, ബോഡി മസാജ്, ബോഡി സ്പാ, ഫുഡ് കെയർ, നെയിൽ ക്രാഫ്റ്റ് എന്നിവയും കൂടാതെ കുട്ടികൾക്കും വിവാഹ പാർട്ടികൾക്കും പ്രത്യേക പാക്കേജുകളും ഫെദർ ടച്ച് ബ്യൂട്ടി സ്പായിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487239514. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജുവലറി. സ്വർണം ഗ്രാമിന് 2510 രൂപ, വെള്ളി 10 ഗ്രാമിന് 380 രൂപ, തങ്കം ഗ്രാമിന് 2680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജുവലറി, എം ജി റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ നഗരത്തെ പുലിക്കൂട്ടങ്ങൾ കീഴടക്കി. പുലിക്കളി കാണാനായി പൂരനഗരിയിലെത്തിയത് 10,000. വടക്കുന്നാഥനെ പ്രദക്ഷിണം വെച്ച പുലികൾ നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചു. പുലിക്കളിയുടെ ജില്ലാതല ഓണാഘോഷങ്ങൾക്ക് സമാപനമായി. പുലിക്കളിയിൽ ഇത്തവണയും പുപ്പുലികളും കുട്ടിപ്പുലികളും താരങ്ങളായി. ദൃശ്യ വിസ്മയമൊരുക്കിയ നിശ്ചല ദൃശ്യങ്ങൾ ആസ്വാദകരുടെ മനം കവർന്നു. ചേറ്റുവയിൽ 1.5 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. തൊട്ടാപ്പ് സ്വദേശി അർഷാദാണ് അറസ്റ്റിലായത്. മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിരക്ക് കുറച്ചു. പുതുക്കിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. തൃശൂരിൽ സമാപിച്ച ഇന്റർനാഷണൽ ഫുൾ കോൺടാക്ട് മാർഷൽ ആർട്സ് ടൂർണമെന്റിൽ ചെന്നൈ കലയട്ടാങ് സുഡോ അക്കാദമിക്ക് ഓവറോൾ കിരീടം. അയ്യന്തോൾ ബ്ലാക്ക് ഡ്രാഗൺ മാർഷൽ ആർട്സ് അക്കാദമിയിലെ എം ജെ ബ്രൈറ്റ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ. ഇതോടെ തൃശൂർ റൗണ്ട് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.